ഞാൻ ഇന്നൊരു മുട്ടക്കറിയാണ് റെഡിയാക്കാൻ പോകുന്നത്. മുട്ടക്കറി ഇത് ചപ്പാത്തിക്കൊക്കെ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു കറിയാണ്. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്നുള്ളത് നോക്കാം. ഞാൻ സവാള നേരിയതായിട്ട് അരിഞ്ഞിട്ട് 2 സവാളയുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചെടുത്തതാണ്, രണ്ടും ഓരോ ടേബിൾ സ്പൂൺ വെച്ച് ഉണ്ട്. പിന്നെ കറിവേപ്പില, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 4 മുട്ടയുണ്ട്. പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടേബിൾ സ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പിന്നെ മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ. പിന്നെ ടൊമാറ്റോ ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്, 1 വലിയ ടൊമാറ്റോ പേസ്റ്റാക്കിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കണേ എന്നുള്ളത് കാണിക്കാം. ഞാൻ പാൻ വെച്ചിട്ടുണ്ട്, പാൻ നല്ല ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്നു വരണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി വഴറ്റി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചേ ഞാൻ ചേർത്തിട്ടുള്ളൂ, സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാനാണ് ഉപ്പ് ചേർത്തത്. നന്നായിട്ടൊന്ന് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്, കളറൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ച് നേരെ ഇളക്കണേ, കുറച്ച് നേരെ ഇളക്കി കഴിയുമ്പോഴാണ് ഇങ്ങനെ വരുന്നത്. നന്നായി വന്നിട്ടുണ്ട്. ഞാൻ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇനി നമുക്കിതിലേക്ക് മസാലകൾ എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുവാണ്. ഞാൻ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരണം. അപ്പോൾ ഇത് ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ഈ തക്കാളി പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കുവാണ്. ഇത് ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർക്കുന്നു. വെള്ളം ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ മിക്സ് ചെയ്യുന്നത്, പച്ചവെള്ളം ഒഴിക്കരുത്. അപ്പോൾ കറിക്കൊരു പച്ചവെള്ളത്തിൻ്റെ കുത്ത് വരും. കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരണം. അപ്പം അതിന് മുമ്പേ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഗ്രേവിയൊക്കെ ചേർത്ത് തക്കാളിയൊക്കെ ചേർത്താലും കറിക്കൊരു പുളിപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഉപ്പിട്ട് അതൊന്ന് ടേസ്റ്റ് റെഡിയാക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. നമ്മുടെ കറി കുറച്ചൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുക്കുകയാണ്. മുട്ടയുടെ മഞ്ഞ ഒരെണ്ണത്തിൻ്റെ ഒന്ന് പൊട്ടിയിട്ടുണ്ട്, വേഗം ഇട്ടതാണ്. ഒരെണ്ണത്തിൻ്റെ പൊട്ടിപ്പോയി. ഇനി നമുക്ക് ഈ മുട്ടയുടെ പുറത്തോട്ട് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനാവശ്യത്തിന് കുറച്ച് ഉപ്പ്. ഇനി അതൊന്ന് വേകട്ടെ. ലോ ഫ്ലെയിമിലിട്ടിട്ട് മുട്ടയൊന്ന് വെന്ത് വരട്ടെ. കുറച്ചൊന്ന് വെന്ത് കഴിഞ്ഞിട്ട് അടച്ചു വെക്കാം. ആദ്യമേ അടച്ചു വെച്ചാൽ ചിലപ്പോൾ ആ മഞ്ഞ ഒരു പാട പോലെ അങ്ങ് കവറായിപ്പോവും. അപ്പോൾ മഞ്ഞ ആ ബുൾസേ ലുക്കിൽ തന്നെ കിട്ടണമെങ്കിൽ ഇത്തിരി ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഫ്ലെയിം ലോയിൽ തന്നെ വെക്കണേ. ലോയിൽ അല്ലെങ്കിൽ മീഡിയത്തിലാക്കി തന്നെ വെക്കണം, അല്ലെങ്കിൽ കറി അടിയിൽ പിടിക്കും. ബുൾസയാണെങ്കിലും മുട്ട അങ്ങ് താഴെ വരെ അങ്ങ് നിൽക്കുമല്ലോ, അത് ചിലപ്പോൾ അങ്ങ് പിടിക്കും. അപ്പം അത് കാരണം മീഡിയത്തിലോ ലോയിൽ തന്നെ ആക്കി ഇട്ടേക്കണം. ഡിന്നറിന് റെഡിയാക്കാൻ നല്ലൊരു കറിയാണ്. ബുൾസ കഴിക്കാൻ ഇഷ്ടമുള്ളവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നമുക്കിനിയൊന്ന് നോക്കാം. ഇപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. നമ്മുടെ എഗ്ഗ് കറി റെഡിയായിട്ടുണ്ട്. ചപ്പാത്തിക്കൊക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.